നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മുടെ മലയാളി പ്ലെയർ ആയിട്ടുള്ള സഹൽ അബ്ദുൾ സമദിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത വിവരം എല്ലാവരും അറിഞ്ഞു കാണും. 2025 വരെ അദ്ദേഹത്തിന്റെ കരാറ് പുതുക്കിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ കളി രീതി, ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഈ ഒരു രീതിയിൽ അദ്ദേഹത്തെ കളി കണ്ട് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമുക്കറിയാം, മറ്റ് ഇന്ത്യൻ താരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയൊരു പ്രത്യേകത സഹൽ അബ്ദുൾ സമദിൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്? ഒരു വിദേശ താരം കളിക്കുന്ന രീതിയിലാണ് സഹൽ അബ്ദുൾ സമദ് പലപ്പോഴും കളിക്കാറുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ മറ്റ് ഇന്ത്യൻ താരങ്ങളിൽ കാണാത്ത പല ക്വാളിറ്റീസും സഹൽ അബ്ദുൾ സമദിൽ കാണാനുള്ള കാരണം എന്താണ്? അതോടൊപ്പം തന്നെ അതിന്റെ സ്പെഷ്യാലിറ്റീസ്, അതിന്റെ വീക്ക്നെസ്, ഇതിനെക്കുറിച്ച് ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായി തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ സഹൽ അബ്ദുൾ സമദിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഒരു അപ്കമിംഗ് സ്റ്റാർ എന്ന രീതിയിലാണ് സഹലിനെ ഇപ്പൊ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ഫുട്ബോൾ പണ്ഡിറ്റ്സ് എല്ലാവരും അടുത്ത സുനിൽ ഛേത്രി എന്ന രീതിയിലേക്കാണ് സഹൽ അബ്ദുൾ സമദിനെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ സുനിൽ ഛേത്രി ഉൾപ്പെടെയുള്ളവരും ഈ ഒരു കാര്യം അനുകൂലിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും വരാൻ പോകുന്ന ഭാവിയിൽ വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു മലയാളി പ്ലെയർ തന്നെയാണ് സഹൽ അബ്ദുൾ സമദ്. മറ്റ് ഇന്ത്യൻ താരങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്ന കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത്. അതിൽ എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ കാര്യമാണ് ഈ ഒരു രീതിയിൽ ഡ്രിബ്ലിങ്ങിലുള്ള അദ്ദേഹത്തിന്റെ ഒരു വൈദഗ്ധ്യം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ പ്ലെയർ ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല സഹൽ അബ്ദുൾ സമദ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഒരു ഇന്ത്യൻ താരത്തിന്റെ കയ്യിൽ പന്ത് കിട്ടിയാൽ അദ്ദേഹം ആദ്യം ഒരു ഫസ്റ്റ് ഇനീഷ്യൽ തോട്ട് പോകുന്നത് ഈ ഒരു രീതിയിൽ പാസ് ചെയ്ത് മുന്നോട്ട് പോകാം, മറ്റൊരു പ്ലെയറിനെ പാസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലായിരിക്കും ഒരു മെജോറിറ്റി ഓഫ് പ്ലേയേഴ്സിന്റെയും മനസ്സിൽ വരുന്നത്. പക്ഷേ സഹൽ അബ്ദുൾ സമദിന്റെ മനസ്സിലേക്ക് വരുന്നത് എങ്ങനെയെങ്കിലും എതിരാളികളെ മറികടന്ന് ബോളുമായി മുന്നോട്ട് പോകാം എന്ന രീതിയിലാണ്. ആ ഒരു രീതിയിൽ കളിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം എതിരാളികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് സഹൽ അബ്ദുൾ സമദ്. അതിന് അദ്ദേഹം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സ്കില്ലുകളുടെ ഒരു ഉപയോഗം. ഈ വിദേശ താരങ്ങളൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകളുടെ ഒരു യൂസേജ്. വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം പല രീതിയിലും സ്കില്ലുകൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ താരങ്ങളിലേക്ക് വരുമ്പോൾ വളരെയധികം കുറച്ച് രീതിയിൽ മാത്രം അവർ സ്കില്ലുകൾ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ സഹൽ അബ്ദുൾ സമദിന്റെ കയ്യിൽ പന്ത് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ട്രിക്കുകൾ പ്രതീക്ഷിക്കാം. ആ ഒരു രീതിയിലാണ് അദ്ദേഹം കളിച്ച് മുന്നോട്ട് പോകുന്നത്. അതിന് അദ്ദേഹം കൃത്യമായ രീതിയിൽ വിദേശ താരങ്ങളെ പോലും ഈസി ആയിട്ട് കബളിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ടാലന്റ് അദ്ദേഹത്തിനുണ്ട്. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്തേതാണ് അദ്ദേഹത്തിന്റെ വിഷൻ. ഈ വിഷനുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ വിഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു വീഡിയോയിലും അത് പറയണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ സീസണിലെ അദ്ദേഹം രണ്ട് അസിസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ രണ്ട് അസിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരെണ്ണം ഹൈദരാബാദ് എഫ് സിക്കെതിരെ KP രാഹുലിന് നൽകിയൊരു പാസും, അതോടൊപ്പം തന്നെ ജംഷദ്പൂർ എഫ് സിക്കെതിരെ മെസ്സി ബൗളിക്ക് നൽകിയ ഒരു പാസും. ഇത് രണ്ടും നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ ആദ്യം ഹൈദരാബാദ് എഫ് സിയിലെ ആ ഒരു രാഹുൽ KP നൽകിയ ഒരു പാസ് വരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. രാഹുൽ KP ആ ഒരു പന്ത് ഹെഡ് ചെയ്ത് സഹലിന് കൊടുക്കുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളത്. സഹൽ അബ്ദുൾ സമദിന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പാസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന രീതിയിലൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ അവിടെ ഏറ്റവും എഫക്റ്റീവ് വരുന്നത് രാഹുൽ KP തന്നെ പന്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ എങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ആ ഒരു കൊടുക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും എടുത്തു വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് വരുന്നത്. അത്തരമൊരു രീതിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് പാസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല രാഹുൽ KP ഉള്ളത്. പക്ഷേ കൃത്യമായ രീതിയിൽ അദ്ദേഹം ആ ഒരു പന്ത് രാഹുൽ KP നൽകുന്നുണ്ട്. അത് ആ ഒരു ഗോൾ കീപ്പറിനും രാഹുൽ KP ഇടയിലായിട്ട് രാഹുൽ KP അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു പന്ത് കൊടുക്കുന്നത്. അത് ഗോളായി മാറുന്നുണ്ട്. രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ മെസ്സി ബോളിക്ക് കൊടുത്ത ആ ഒരു ബോൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു രീതിയിൽ ഒരു പാസ് വരുമെന്ന് നമുക്ക് ഒരിക്കലും സഹലിന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പന്ത് കിട്ടുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ ആ ഒരു ഗോൾ കീപ്പറിന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു ബോള് മെസ്സി ബോളിക്ക് കൊടുക്കുന്നുണ്ട്. കൃത്യമായ ഒരു മെസ്സി ബോളി ഒരു ഗോളും സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് മൂവ്മെന്റും അതിന്റെ വിഷന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പക്ഷേ ഈ ഒരു ഗോൾ കൺവേർഷൻ അല്ലാതെ നമ്മൾ അദ്ദേഹത്തിന്റെ കളി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഈ ഒരു വിഷൻ എന്ന് പറയുന്ന സംഭവം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കും വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒരു ഗോളിനെ പിന്നിൽ നിൽക്കുന്ന സമയം അവസാന സമയത്താണ് സഹൽ അബ്ദുൾ സമദ് ഇറങ്ങുന്നത്. രണ്ടോ മൂന്നോ മുംബൈ സിറ്റി എഫ് സി ഡിഫൻഡേഴ്സ് അതിന് മുന്നിലുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം പോഗ്ബയ്ക്ക് പാസ് കൊടുക്കാനുള്ളതിനാണ്. പക്ഷേ ആ ഒരു പാസ് കൊടുക്കാനുള്ള യാതൊരുവിധ സിറ്റുവേഷനും അവിടെ ഇല്ല. ഒരു സാധാരണ ഇന്ത്യൻ പ്ലെയർ, മറ്റൊരു ഇന്ത്യൻ പ്ലെയറിന്റെ കയ്യിലാണ് ആ പന്ത് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ചിന്തിക്കുക പോലും ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവിടെ കൃത്യമായ രീതിയിലൊരു പാസ് പോഗ്ബയ്ക്ക് നൽകുകയും ആ ഒരു പാസ് പോഗ്ബയ്ക്ക് കൃത്യമായ റീച്ചിലെത്തുകയും അദ്ദേഹം ഒരു ഷോട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ആ ഒരു ക്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം ഇതുവരെയുള്ള കളികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷൻ എന്ന് പറയുന്ന സംഭവം വളരെയധികം ക്രിയേറ്റീവായുള്ള പാസുകൾ കൊടുക്കാൻ, ത്രൂ ബോളുകളായാലും ലോങ് ബോളുകളായാലും ഒരു ഗോളിൽ കലാശിക്കുന്ന ഡേഞ്ചർ സിറ്റുവേഷൻ കൊടുക്കാൻ അതിന് പലപ്പോഴും കഴിയാറുണ്ട്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഓഫ് ദ ബോളിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പലപ്പോഴും ഫുൾ മാച്ച് ഒക്കെ ഇരുന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിൽ, കഴിഞ്ഞസിലൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു കാര്യം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ എതിരാളികളുടെ അടുത്ത് പന്ത് കിട്ടി കഴിയുമ്പോൾ അത്രയും നേരം സ്ലോ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന സഹൽ പെട്ടെന്നൊരു സ്പീഡി ആയിട്ടൊരു ചാർജ് നടത്താറുണ്ട്. ഇത് പലപ്പോഴും വളരെയധികം എഫക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്.
അദ്ദേഹം ആ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് നടത്തുമ്പോൾ എതിരെ പന്ത് കയ്യിലുള്ള ആൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം അത്രയും നേരം സ്ലോ പേസിൽ നടന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അധികം ചാർജ് ചെയ്യാതെ നടന്നിട്ട് പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ അദ്ദേഹം വളരെയധികം സ്പീഡിയായിട്ട് ഒരു ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു കളിക്കാരൻ പ്രഷറിലാവുകയും അദ്ദേഹത്തിന്റെ പാസ് ഒരു മിസ് പാസ് ആവുകയോ അല്ലെങ്കിൽ ആ ഒരു ഇതിലൊക്കെ വരാറുണ്ട്. ഇത് പലപ്പോഴും അദ്ദേഹം യൂസ് ചെയ്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. ഇത് തീർച്ചയായിട്ടും ഒരുപാട് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓഫ് ദ ബോൾ ആറ്റിറ്റ്യൂഡ്, പന്ത് ഏത് വിധിനെയും റിക്കവർ ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡും സഹൽ അബ്ദുൽ സമദിന്റെ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റിയാണ്. അപ്പൊ ഈ രീതിയിലുള്ള പ്രകടനത്തിലെ ഒരു ഹൈ ക്വാളിറ്റി പ്രകടനമാണ് മറ്റ് ഇന്ത്യൻ താരങ്ങളിൽ നിന്നും സഹൽ അബ്ദുൽ സമദിനെ വ്യത്യസ്തമാക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ എല്ലാം തികഞ്ഞ ഒരു കളിക്കാരനല്ല സഹൽ അബ്ദുൽ സമദ്. സഹൽ അബ്ദുൽ സമദിനും പോരായ്മകളുണ്ട്. അതിലെല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം അതിന്റെ ഗോൾ കൺവേഴ്സൻ റേറ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഐ എസ് എൽ തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം 37 മത്സരങ്ങളാണ് രണ്ട് സീസൺ മൂന്ന് സീസൺ കൊണ്ട് കളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 37 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ, ഒരു ഭാവി താരം എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അത് വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സംഭവമാണ് മെയിനായിട്ട് എല്ലാവരും ഇതിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് പറയുന്നത്. പക്ഷേ എനിക്കിതിൽ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം പരമാവധി അറ്റംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം സ്റ്റാർ ആയിട്ടുള്ള ആ ഒരു സീസൺ അഞ്ചാമത്തെ സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ 23 ചാൻസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആ ഒരു സീസണിൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത താരം സഹൽ അബ്ദുൽ സമദ് തന്നെയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, 23 ഷോട്ടുകളാണ് ആ ഒരു സീസണിൽ എടുത്തത്. ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിലും 15 ഷോട്ടുകളാണ് സഹൽ അബ്ദുൽ സമദ് എടുത്തത്. അപ്പോൾ അറ്റംപ്റ്റുകളുടെ കാര്യത്തിൽ സഹൽ ഒട്ടും പറയില്ല. അപ്പോൾ അറ്റാക്കിംഗ് കാറ്റഗറിയിൽ മുമ്പ് ഗോൾ കോൺട്രിബ്യൂഷനിൽ അദ്ദേഹം ശ്രമിക്കുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഷോട്ടുകളും ഈ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത കണക്കിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ആ ഒരു അറ്റാക്കിംഗ് മേഖലയിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ രണ്ട് സീസണുകളെയും ഷോട്ട് ഓൺ ടാർഗറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യ സീസണിൽ 23 ഷോട്ടുകൾ എടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഓൺ ടാർഗറ്റ് എന്ന് പറയുന്നത് 9 ഷോട്ടാണ്. ഈ ഒരു സീസൺ നോക്കുമ്പോൾ 15 ഷോട്ടുകൾ എടുത്തു എന്ന് പറഞ്ഞതിൽ 2 മാത്രമാണ് ഓൺ ടാർഗറ്റിൽ വരുന്നത്. അപ്പം ഈ ഓൺ ടാർഗറ്റിലുള്ള ഷോട്ടുകളുടെ കുറവ് തന്നെയാണ് അദ്ദേഹത്തിനെ ആ ഒരു ഗോൾ കൺവേർഷനിൽ നിന്നും പിൻവലിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓൺ ടാർഗറ്റ് ഷോട്ടിലും എടുത്തു പറഞ്ഞൊരു പോയിന്റ്, ദുർബലമായ ഷോട്ടുകളാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതായത് ഗോൾ കീപ്പേഴ്സിനെ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഷോട്ടുകൾ ആണ് അദ്ദേഹത്തിന് പരമാവധി വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള ഓൺ ടാർഗറ്റ് ഷോട്ടുകളും ആ ഒരു എഫക്റ്റീവ് അല്ലാത്ത ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് അദ്ദേഹത്തെ ഈ ഒരു ഗോൾ കൺവേർഷനിൽ പിന്നോട്ട് വലിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ട് കളി കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫുൾ മാച്ച് കിടന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ രീതിയിൽ ബിൽഡപ്പ് ഗെയിമുകളൊക്കെ നടത്തുമ്പോൾ ഒരു ടീമിന്റെ മധ്യനിര എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ മധ്യനിര എന്ന് പറയുന്നത്. ഈ ഒരു ഇതിൽ പാസ് കൊടുത്ത് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ബിൽഡപ്പ് ഗെയിം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് പലപ്പോഴും സഹലിന് പിഴവുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഇതിൽ അനാവശ്യമായ ചില സമയത്ത് ചില സാഹചര്യത്തിൽ അദ്ദേഹം സ്കില്ലുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ച് അത് ഫെയിലിയറായി മാറുന്ന ഒരു കാഴ്ച, അത് തീർച്ചയായിട്ടും ഒരു ടീമിനെ തന്നെ വളരെയധികം എഫക്റ്റീവായിട്ട് ബാധിക്കാറുണ്ട്. കഴിഞ്ഞ സീസണിലാണ് ഇത് കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ കണ്ടത്. ഈ ഒരു രീതിയിൽ പന്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന പാസ് കൊടുത്ത് പോകുമ്പോൾ സഹൽ അബ്ദുൽ സമദിന്റെ കയ്യിൽ പന്ത് കിട്ടുമ്പോൾ ചില സമയത്ത് അത് വിജയകരമായി ഡ്രിബിൾ ചെയ്ത് അതിനെ മുന്നോട്ട് പോകാൻ പറ്റാറുണ്ട്. പക്ഷേ ഒരു തവണ സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹം ഡ്രിബിൾ കംപ്ലീറ്റ് ചെയ്താൽ ഒരു തവണയെങ്കിലും അദ്ദേഹം ഫെയിൽ ആവുന്നുണ്ട്. ആ ഒരു രീതിയിൽ അൺനെസസറി ആയിട്ടുള്ള ചില സിറ്റുവേഷനുകളിൽ ഈ ഒരു സ്കില്ലുകൾ അദ്ദേഹം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഒരു വീഡിയോയുടെ പോയിന്റിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് സഹൽ അബ്ദുൽ സമദ് മാത്രം ഇത്രയധികം വ്യത്യസ്തനായിരിക്കുന്നത് മറ്റ് ഇന്ത്യൻ താരങ്ങളിൽ നിന്നും? ഈ ഒരു രീതിയിലുള്ള ടാലൻറ്റ് സഹൽ അബ്ദുൽ സമദിന് എവിടെ നിന്ന് വന്നു, അതിൻ്റെ കാരണം എന്താണുള്ളത്? അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം എൻ്റെ മാത്രം ഒരു വ്യൂ ആണ്. ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ചുകൂടി അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അദ്ദേഹം ഒരു മലയാളി താരമാണെങ്കിലും ജനിച്ചതും വളർന്നതൊക്കെ ഒരു വിദേശ രാജ്യത്താണ്. അബുദാബിയിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതും. അവിടെയാണ് അദ്ദേഹം ഫുട്ബോളിൻ്റെ ഈ പറയുന്ന ബാലപാഠങ്ങളൊക്കെ അഭ്യസിക്കുന്നതും. അപ്പോൾ ആ ഒരു രീതിയിൽ ഫുട്ബോളിൻ്റെ കരിയർ തുടങ്ങുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കളിച്ച് പഠിക്കുന്നത് ഒരു വിദേശ രാജ്യത്താണ്. അതോടൊപ്പം അദ്ദേഹം 7 മുതൽ 12 വരെ 5 അദ്ദേഹം അൽ ഇത്തിഹാദ് സ്പോർട്സ് അക്കാദമിയിലാണ് അദ്ദേഹം ഫുട്ബോൾ പഠിക്കുന്നത്. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അടിത്തറ നന്നായാൽ എല്ലാം നന്നാവുന്നുള്ളത്. ആ ഒരു ബേസ്, കൃത്യമായിട്ടുള്ള ഒരു ബേസ് കിട്ടിയത് അദ്ദേഹത്തിനൊരു ഇന്ത്യയിൽ നിന്നല്ല, വിദേശ രാജ്യത്തു നിന്നാണ്. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഫെസിലിറ്റി ആണ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരുപാട് ക്വാളിറ്റി പ്ലെയേഴ്സ്, ഒരുപാട് ക്വാളിറ്റി ഉള്ള ഗ്രൗണ്ടുകൾ, ആ ഒരു രീതിയിലുള്ള ക്വാളിറ്റി പ്ലെയേഴ്സിനോടൊപ്പം കളിച്ച് പഠിച്ച് വളർന്നതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റാണ് അതിൻ്റെ കളിയിൽ കാണാൻ സാധിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എഫക്റ്റീവ്നെസ്, ആ ഒരു വിദേശ രാജ്യത്ത് കളിച്ച് വളർന്നതിൻ്റെ ആ ഒരു ബേസിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഈ ഒരു അദ്ദേഹത്തിൻ്റെ കളിയിൽ കൃത്യമായി കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് മാത്രമാണ് കാര്യമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു രീതിയിൽ പാടത്തും പറമ്പിലും കളിച്ച് വളർന്ന ഒരുപാട് പ്ലെയേഴ്സ് ഈ ഒരു രീതിയിൽ ഈ ഒരു നിലയിലൊക്കെ എത്തിയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ രാഹുൽ കീപ്പിയൊക്കെ ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്, ഒരു ഗിഫ്റ്റഡ് ടാലന്റ് എന്നുള്ള സംഭവം. ഈ ഒരു ഇതിൽ നമ്മൾ പറയാറുണ്ട് ഫുട്ബോളിന് വേണ്ടി ജനിച്ച ആൾക്കാർ എന്ന രീതിയിലൊക്കെ. ആ ഒരു രീതിയിലുള്ള ജന്മനമുള്ള ടാലന്റാണ് സഹൽ അബ്ദുൽ സമദിന്റെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇത് നമുക്കൊരു പരിധി വരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലോക ഫുട്ബോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലയണൽ മെസ്സി തന്നെ ഒരു ഉദാഹരണമായിട്ട് എടുക്കാം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ടാലന്റ് ഹാർഡ് വർക്കിലൂടെ കൃത്യമായ ഒരു പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. സഹൽ അബ്ദുൽ സമദിലേക്ക് വരുമ്പോഴും നമ്മുടെ കോച്ചായിട്ടുള്ള എൽകോ ചാറ്റരിയും ഇതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സഹൽ അബ്ദുൽ സമദ് എന്ന് പറയുന്നത് ഒരു റഫ് ഡയമണ്ട് ആണ്.
അത് പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കൃത്യമായതിൽ ഷൈൻ ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഉള്ളിലെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ടാലന്റ് ഉണ്ട്. അത് നല്ല രീതിയിലുള്ള ഹാർഡ് വർക്കിലൂടെ തന്നെ ആ ഒരു ടാലന്റ് മോൾഡ് ഒരു ബെറ്റർ വേർഷനിലേക്ക് ആക്കേണ്ടതിന്റെ ഒരു ആവശ്യം തീർച്ചയായിട്ടും സഹൽ അബ്ദുൽ സമദിനുണ്ട്. ഭാവിയിൽ നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷെ ഇനി എന്ത് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട്. അതിന് അദ്ദേഹം തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമുക്കത് കേട്ടുവെക്കാം. തുടങ്ങിയതേ ഉള്ളൂ, ഇനിയും കുറെ കളിക്കാനുണ്ട്. അത് ഒരു സാധനം കിട്ടിയാല് അത് നിലനിർത്താനുള്ള ഭയങ്കര പാട്. അപ്പൊ അത് നിലനിർത്താൻ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇതിൽ കിട്ടിയത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഒരു സമയത്ത് വളരെയധികം ടാലന്റ് ആയിട്ട് പറഞ്ഞ കുറെ പ്ലേയേഴ്സ്, ഈ ഒരു ഇതിൽ യൂജിങ്സൺ ലിംഗ്ഡോയൊക്കെ ആ ഒരു സമയത്ത് വളരെയധികം ഇന്ത്യയുടെ അടുത്ത സ്റ്റാർ എന്ന രീതിയിലൊക്കെ പറഞ്ഞ ഒരുപാട് പ്ലേയേഴ്സിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷെ ആ ഒരു താരങ്ങളെല്ലാം പിന്നീട് ഒരു നോർമൽ പ്ലേയേഴ്സിന്റെ രീതിയിലേക്ക് മാറിയ ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഹാർഡ് വർക്കിലൂടെ തന്നെ ഈ സാധനം ഹീറോസ് കിട്ടിയ ടാലന്റ് നിലനിർത്തുക, അതിന് കുറച്ചുകൂടി കൂടുതലായിട്ട് നൽകാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് സഹൽ അബ്ദുൽ സമദിന് വേണ്ടൊരു കാര്യം. എന്തായാലും ഒരു വലിയ തിരിച്ചുവരവ് തന്നെയാണ് സഹൽ അബ്ദുൽ സമദ് ഈ ഒരു സീസണിൽ കിബു വിക്കനയ്ക്ക് കീഴിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സീസണിൽ വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനം ഈ ഒരു സീസണിൽ സഹലിൽ നിന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവരും പറയുന്നത് പോലെ വരാൻ പോകുന്ന അപ്കമിംഗ് സൂപ്പർ സ്റ്റാറായി മാറാൻ, അല്ലെങ്കിൽ വരാൻ പോകുന്ന സുനിൽ ഛേത്രിയൊക്കെ ആയിട്ട് മാറാൻ സഹലിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് നമ്മൾ മലയാളികൾ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.